സ്റ്റാർട്ട്. മാർക്കർ അറ്റൻഡൻസ് പ്ലീസ്. മിസ് എന്റെ കയ്യിൽ അവളുടെ നമ്പർ ഇല്ല. ആ ഓക്കെ, ഞാൻ നോക്കാം കേട്ടോ. Can you see this? Okay, good. Okay, then hundreds. Next portion is hundreds. Clear? Last class. Who is that? ആരാണ്? എന്താടാ, എന്താ മുഹമ്മദ്? ഐ കാൻ സി യു. നീ ഒരു സ്ഥലത്ത് ഇരുന്ന്. ഏഴാമത്തെ ചാപ്റ്ററോ? ഏഴാമത്തെ ചാപ്റ്റർ അല്ലേ? എട്ടാമത്തെ ചാപ്റ്റർ ആണ്. നീ ലാസ്റ്റ് ഫസ്റ്റ് പീരീഡിൽ കയറിയിട്ടില്ലായിരുന്നല്ലേ? ഇല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ് കാണണ്ടേ? അല്ലെങ്കിൽ ഇങ്ങനെ ക്ലാസ്സിൽ കയറി ഇങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിക്കൂലേ? മദ്രസയിൽ പോയി, ക്ലാസ്സിൽ കയറിയില്ല, ഓക്കെ. പക്ഷെ എന്നാലും തിരിച്ചു വന്ന് സമയം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഇതിനു മുമ്പിലുള്ള ക്ലാസ്സിൽ കയറി അത് അറ്റൻഡ് ചെയ്ത് ശേഷം മാത്രമേ സെക്കൻഡ് ക്ലാസ്സിൽ കയറാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഒന്നും തിരിയില്ല. ഇല്ലെങ്കിൽ ഇതുപോലെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും. കേട്ടല്ലോ? Okay, in the previous class we learned about how can we write fractions into decimal notation with decimals 10, sorry, denominator 10. Clear? Denominator 10. Here in this portion we want to convert fraction, that means with the denominator 100 or no 100 or 1000 to നമ്മുടെ ഡെസിമൽ പാർട്ട്. ഓക്കെ, ഹിയർ ഹൺഡ്രഡ്സ്. 1 സെന്റിമീറ്റർ ഈസ് 1/100 അല്ലേ? സെന്റിമീറ്റർ ആണ് അല്ലേ? സോ 1 പാർട്ട് ഔട്ട് ഓഫ് 100 പാർട്സ് ഓഫ് എ ഹോൾ, അതായത് ഒന്നിനെ 100 ആയി മുറിച്ചതിൽ ഒന്നാണ് 1/100 എന്ന് പറഞ്ഞാൽ. ഇഫ് ഇറ്റ് ഈസ് 1/10, ദാറ്റ് മീൻസ് മിസ് ചെയ്തിട്ടില്ലായിരുന്നോ? ഇഫ് ഇറ്റ് ഈസ് 1/10, okay, if it is 100, 1/100 means 100s, we can read it as 1/100. So 8/10, how can we write into decimal notation? Look, this is 10, that means decimal is 10. Muhammad, can turn on your video. This is 8/10, answer is 0.8. We give this 0, or we write this 0 in the whole number part to indicate that there is no whole number. എന്തിനാ ഈ 0 ഇവിടെ കൊടുത്തേ? അവിടെ ഹോൾ നമ്പർ ഒന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് 0 കൊടുത്തത്. ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. ഇൻ ഓർഡർ ടു അവോയ്ഡ് കൺഫ്യൂഷൻ വി റൈറ്റ് 0 ഇൻ ദ ഹോൾ നമ്പർ പാർട്ട്. ഓക്കെ, യു മസ്റ്റ് ഡു ഇറ്റ്, അതർവൈസ് ഇറ്റ് വിൽ മേക്ക് കൺഫ്യൂഷൻ. സോ അനെ ദെൻ നോക്ക, 8/100. ലുക്ക് ഹിയർ, 0.08 is the difference. If it is 10, decimal is 0.8. If it is 100, that means denominator is 100, then answer is 0.8. That means here there are 2 zeros. So there must be 2 numbers after the point. ക്ലിയർ? ഇവിടെ 2 സീറോസ് ഉള്ളത് കൊണ്ട്, ജോസി ലിസൺ ഹിയർ, ഉള്ളത് കൊണ്ട് നമ്മളുടെ ഡെസിമൽ എഴുതുമ്പോൾ അവിടെയും 2 നമ്പേഴ്സ് തന്നെ വേണം. ഇതെന്തൊക്കെയാ മിസ്സി പറയുന്നല്ലേ? ജോസി ആകെ എന്താ പറയണ്ടേ, ചൂടെടുക്കുന്നുണ്ടോ തണുപ്പിടുന്നുണ്ടോ, എന്താ കാര്യം?
അത് ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നാണോ? ഇതോ സംതിങ് അത് അമ്മ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് തന്നില്ലേ? ഏ തന്നു. പിന്നെ അസ്വസ്ഥത പറയോ. എയ്റ്റ് ബൈ ടെൻ എങ്ങനെ കിട്ടിയെന്നൊന്ന് പറഞ്ഞുതരാം. യെസ്, 8 by 10, that is fraction number, that is question. Okay, 8 by 10, that is question. We want to change this fractional number into decimal number. Clear? We want to convert this fractional part into this decimal part. ഇത് question ആണ്. ഓക്കെ, അതിനെ നമ്മൾ ഡെസിമലിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുള്ള മെത്തേഡ്, ഫസ്റ്റ് ചെക്ക് ദ ഡിനോമിനേറ്റർ. ഇഫ് ഇറ്റ് ഈസ് ടെൻ, ദർ വിൽ ബി ഓൺലി വൺ ഡെസിമൽ നമ്പർ. ഇഫ് ഇറ്റ് ഈസ് ഹൺഡ്രഡ്, ദർ വിൽ ബി ടു ഡെസിമൽ, ദർ വിൽ ബി ടു നമ്പേഴ്സ് ആഫ്റ്റർ ദിസ് പോയിന്റ്. കേട്ടോ ജോസി, 08. ലുക്ക് ഹിയർ, ഇഫ് ഇറ്റ് ഈസ് ഹൺഡ്രഡ്, ദാറ്റ് ഈസ് 15/100. Okay, so answer is 0.15. 15 by 10, 15 by 10 ആയിരുന്നെങ്കിൽ 1.5 വന്നേനെ, അല്ലേ? 1.5 വന്നേനെ. Here it is 15 by 100, so it is 0.15. ക്ലിയർ? കാരണം ഈ ഹൺഡ്രഡിൽ ദർ ആർ ടു സീറോസ്, സോ ഡെസിമൽ പോയിന്റിന് ശേഷം രണ്ട് നമ്പേഴ്സ് വേണം. 15 എന്നാ വായിക്കുന്നത്, അത് 15 എന്നല്ല, 0.15. 0.15 എന്നല്ല പറയാ, ദാറ്റ് ഇസ് റോങ്. കറക്റ്റ് ആൻസർ ഈസ് 0.15. നെക്സ്റ്റ്, 2 + 4 by 10 + 3 by 100. ലുക്ക് ഹിയർ, 2 + 4 by 10, this is whole number part and this is fractional part. Here there is no whole number part, so first we write whole number, that is 2. Clear? In this question, here one whole number, 2. Here no whole number, only fractional number. So first we want to write this whole number first. Okay, then 4 by 10, 4 by 10 means 0.4. clear? 4 by 10 means 0.4. ini 3 by 100 means, 3 by 100 means 0.03 aviriga, alle? 4.03 എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഓൾറെഡി 4 ഉണ്ട് അല്ലേ, സീറോയുടെ സ്ഥാനത്ത്. അതുകൊണ്ട് നമ്മൾ 2.43 എന്ന് എഴുതുന്നു. എങ്ങനെ വായിക്കുന്നേ? 2.43. ക്ലിയർ ആണോ? ആ, സായികൃഷ്ണ പറഞ്ഞു പഠിക്കുന്നുണ്ട്. ഓക്കെ, മുഹമ്മദ്. മുഹമ്മദ്, മിസ്, മുഹമ്മദ് കെ, ആ യെസ്, വാട്സ് ദ ഡൗട്ട്? ഐ ആ 8 by 10 ഈ 8 by 15 വന്നാൽ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് മിസ് പറഞ്ഞുതരോ. 8 by 10 8 by 15 വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അതിന്റെ ഡിനോമിനേറ്റർ ടെന്നിന്റെ മൾട്ടിപ്പിൾസ് അല്ല. ടെന്നിന്റെ മൾട്ടിപ്പിൾസ് 10, 100, 1000 എന്നിവ ഡിനോമിനേറ്ററായി വന്നാൽ മാത്രമേ ആ ഫ്രാക്ഷൻ നമ്പറിനെ നമുക്ക് ഡെസിമൽ നൊട്ടേഷനിലേക്ക് എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഈ ഡെസിമ സോറി ഡിനോമിനേറ്ററിനെ വി മസ്റ്റ് കൺവേർട്ട് ഇൻ ടു 10 or 100 or 1000. ഓക്കെ, അതിനെന്ത് ചെയ്യണമെന്ന് നമ്മൾ രാവിലത്തെ ക്ലാസ്സിൽ പറഞ്ഞു. ഇക്വലന്റ് ഫ്രാക്ഷൻ ആക്കണം. ഇക്വലന്റ് ഫ്രാക്ഷൻ ആക്കാൻ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററേയും ഡിനോമിനേറ്ററേയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യോ ഡിവൈഡ് ചെയ്യോ ചെയ്യണം. 15 നമുക്കൊരിക്കലും 10 മാറ്റാൻ പറ്റില്ല. അതിനെ
ഫിഫ്റ്റീനെ ഹൺഡ്രഡിലോട്ട് മാറ്റാൻ പറ്റില്ല, 1500 വരിക. അതിനെ തൗസൻഡിലോട്ട് മാറ്റണമെങ്കിൽ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ അത്ര എത്തിയിട്ടില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ ടെന്നിൽ നിന്ന് മുമ്പോട്ട് പോകുന്നതേ ഉള്ളൂ. നിങ്ങൾ നമ്മൾ സ്ലോവിലി നമ്മൾ അവിടെ എത്തും, തൗസൻഡിലേക്ക് ഉള്ളത് വരും. ഇപ്പോൾ നമ്മൾ ഹൺഡ്രഡിലെ ടെന്നിലും ഹൺഡ്രഡിലും എത്തി നിൽക്കുന്നേ ഉള്ളൂ. ക്ലിയർ? മുഹമ്മദ് രാവിലത്തെ ക്ലാസ്സിന്റെ ലിങ്ക് കാണുക. അന്നേരപ്പോൾ ഇത് മിസ് ക്ലിയർ ആയിട്ട് അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്, അത് ക്ലിയർ ആകും. അതിലെ ക്ലാസ് കണ്ട് അതിലെ പി ഡി എഫ് അയച്ചു തന്നിട്ടുണ്ട്, അത് നോട്ടിലോട്ട് എഴുതി അതിൽ എക്സസൈസ് 8.1 ചെയ്യുക. പറഞ്ഞല്ലോ. അന്നേരപ്പോൾ ഈ അത് ശേഷം ഈ സെക്കൻഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് 2.1. നെക്സ്റ്റ് ഈസ് ഇതെങ്ങനെ വായിക്കാം? ഹൗ ക്യാൻ വി റീഡ് ദിസ്? ഹൗ ക്യാൻ വി റീഡ് ദിസ്? 200 43 45 അല്ലേ? 25 അല്ല, ഇറ്റ് ഈസ് നോട്ട് 20. ഇറ്റ് ഈസ് ഞാൻ നിങ്ങളെ മ്യൂട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് വരാതെ ഡിസ്റ്റർബൻസ് ഒന്നും. ഞാൻ മ്യൂട്ട് ചെയ്യുവേ, ഡൗട്ട് ചോദിച്ചോട്ടെ എന്ന് ഓർത്തിട്ടാണ് മ്യൂട്ട് ചെയ്യാത്ത, കുറച്ച് കുട്ടികളല്ലേ ഉള്ളൂ. അപ്പോൾ 243.25 നമുക്ക് എങ്ങനെ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതാം? നമ്മൾ എക്സ്പാൻഡഡ് ഫോമും ഷോർട്ട് ഫോമും സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഓക്കെ ഓക്കെ, അതിൻ്റെ ഇടയിൽ ഒരു ഒരു സെക്കൻഡ്. മ്യൂട്ടാ ഓക്കെ. ഇപ്പോൾ അങ്ങനെ ഇപ്പൊ കേൾക്കാൻ വരുന്നുണ്ടോ? ഓക്കെ, ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. 243.25, 200 + 40 + 3 അല്ലേ? ദെൻ 225 അല്ലേ? ഹൗ ക്യാൻ വി റൈറ്റ് ഇൻ എക്സ്പാൻഡഡ് ഫോം? ഇത് ഷോർട്ട് ഫോമാണ്, ഇത് എക്സ്പാൻഡ് ഫോമാണ്. ഓൾറെഡി വി ഹാവ് സ്റ്റഡീഡ് ഇൻ ദ തേർഡ് ചാപ്റ്റർ അല്ലേ? ഓക്കെ,
നിങ്ങളുടെ ശബ്ദം വല്ലാതെ വരുന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ മ്യൂട്ട് ചെയ്തതാണ് ഇപ്പോഴേ. സോ ഇനി എക്സ്പാൻഡഡ് ഫോമിൽ എഴുതണം. നമ്മൾ പഠിച്ചതല്ലേ എക്സ്പാൻഡഡ് ഫോമും ഷോർട്ട് ഫോമും എഴുതാൻ, ഓർമ്മയുണ്ടോ? കഴിഞ്ഞ സെമ്മിൽ പഠിച്ചല്ലേ. അപ്പോൾ സോ 243 200 + 40 + 3, ദെൻ ഹൗ ക്യാൻ വി റൈറ്റ് ദിസ് 2.5 ഇൻ എക്സ്പാൻഡഡ് ഫോം? ഓക്കെ, ദിസ് ഈസ് ഹോൾ നമ്പർ പാർട്ട് ആൻഡ് ദിസ് ഈസ് ഡെസിമൽ പാർട്ട്. ക്ലിയർ? സോ 2 means 2 by 10. 2 means 0.2 means 2 by 10. 0.5, see ഇവിടെ സീറോ ആണ്, ഇതിൽ ഈ ഇവിടെ 2 ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ 0.5 എന്നാ വരിക അല്ലേ. സോ 5 ഈസ് ഇൻ സെക്കൻഡ് പ്ലേസ്, സോ 5 by 100. ക്ലിയർ? 2 by 10, 3 by 100. മനസ്സിലായോ? എക്സ്പാൻഡഡ് ഫോമിൽ എഴുതുന്നേ. ഇത് നോ, ദിസ് ഇസ് ഹോൾ നമ്പർ പാർട്ട്. വി ഓൾറെഡി സ്റ്റഡീഡ് ഹൗ ടു റൈറ്റ് ഇറ്റ് എക്സ്പാൻഡഡ് ഫോം. സീറോയ്ക്ക് 3 സീറോ ഇല്ല, 1 സീറോ ഇല്ല, 10 പ്ലേസിൽ 1 0, ദെൻ 100 പ്ലേസിൽ 2 0 ആഡ് ചെയ്ത് നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി ഈ ഫ്രാക്ഷണൽ പാർട്ടിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്പറിൻ്റെ താഴെ ബൈ 10 സെക്കൻഡ് നമ്പറിൻ്റെ ബൈ 100 തേർഡ് നമ്പറാണ് 1000 ഫോർത്ത് നമ്പറാണ് 10,000 അങ്ങനെ അങ്ങ് പോവും. ഓക്കെ, ഇവിടെ 0.25 മാത്രമേ ഉള്ളൂ, 0.25 മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ 2 by 10. ഓക്കെ, 2 by 10, 5 by 100. ഇനി ജസ്റ്റ് ഓപ്പോസ് റൈറ്റ് എസ് ഡെസിമൽസ്. ഫസ്റ്റ് 4 by 10 നമുക്ക് ഡെസിമൽ ആക്കി എഴുതണം. ഹൗ ക്യാൻ വി റൈറ്റ് ദീസ്? ഹൗ ക്യാൻ വി റൈറ്റ് ദീസ് 4 by 10? വി നോ വി കനോട്ട് റൈറ്റ് ദീസ് ഫ്രാക്ഷൻ ആസ് ഡെസിമൽ നൊട്ടേഷൻ ഇഫ് ഇറ്റ് ഈസ് വി കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ ഫ്രാക്ഷൻ വിത്ത് ഡിനോമിനേറ്റർ 10. ക്ലിയർ? ഡിനോമിനേറ്റർ 10 ഒരു ഫ്രാക്ഷനിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തില്ല എങ്കിൽ വി കാൻഡ് റൈറ്റ് ദാറ്റ് ആൻസർ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് കൺവേർട്ടിംഗ് ദിസ് ഡിനോമിനേറ്റർ, ദ ഹിയർ 5 ഈസ് ദ ഡിനോമിനേറ്റർ, ഇൻ ടു 10. ദെൻ ഹൗ ക്യാൻ വി ഫൈൻഡ് ദ ഡിനോമിനേറ്റർ 10? ഡിനോമിനേറ്റർ 10 ആക്കാൻ എന്തിയാ? വി നോ ഇഫ് വി മൾട്ടിപ്ലൈ 5 × 2 വി ഗെറ്റ് 10 അല്ലേ. ഈ ഡിനോമിനേറ്റർ 5 10 മാറണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഏറ്റവും സിമ്പിളസ്റ്റ് ആയ സംഭവം, ഏറ്റവും ചെറിയ സംഖ്യ ആദ്യം എടുക്കുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. ഇഫ് വി മൾട്ടിപ്ലൈ 5 × 2 വി ഗെറ്റ് 10 അല്ലേ. സോ സെയിം ഹാഫ് 2 ഈ ന്യൂമറേറ്ററിലും ചെയ്യണം, ഇല്ലെങ്കിൽ അത് ഇക്വലൻ്റ് ഫ്രാക്ഷൻ ആവില്ല. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം പ്രോസസ്സ് ചെയ്യണം, ഇല്ലേ ഇക്വലൻ്റ് ഫ്രാക്ഷൻ ആവില്ല. ഇൻ ഓർഡർ ടു ചേഞ്ച്, ഇൻ ഓർഡർ ടു ഫൈൻഡ് ഇക്വലൻ്റ് ഫ്രാക്ഷൻ ഓഫ് 4 by 10, വി മൾട്ടിപ്ലൈ 4 × 2 by 5 × 2. ദാറ്റ് മീൻസ് 4 × 2 = 8, 5 × 2 = 10. ഓക്കെ, now we can convert this fraction form into decimal form, decimal notation. How? Here 10, so only one decimal number, so 0.8. clear ayo? Any doubt? Okay, onnilla makale, ee 5 ulladine 10 ilekku maatanam. 10 ilekku maatan denominator endu konda multiply cheya? 2 kondu. Aa 2 kondu numerator multiply cheyana. ബേസ് ഡിനോമിനേറ്റർ 10 കിട്ടിക്കഴിഞ്ഞാൽ ഈ പിന്നെ ന്യൂമറേറ്റർ മുമ്പിൽ ഒരു 0 കൊടുത്താൽ പോരെ. 100 ആണെങ്കിൽ ഇവിടെ ഒരു സംഖ്യ അല്ലെങ്കിൽ ഒരു 0 കൂടെ കൊടുത്തേച്ചിട്ടങ്ങ് എഴുതിയാൽ മതി. വെരി സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ ബി 3 by 4. ദാറ്റ് മീൻസ് വി കനോട്ട് ചേഞ്ച് ദീസ് 4 × 10. 1 × 4 = 4, 2 × 4 = 8, 3 × 4 = 12. ഇങ്ങനെ അങ്ങ് പോവുകയുള്ളൂ അല്ലേ. 10 എത്തുന്നുണ്ടോ? ഉണ്ടോ? 1 × 4 = 4, 2 × 4 = 8, 3 × 4 = 12. 10 കഴിഞ്ഞു പോയില്ലേ, 12 എത്തിയില്ലല്ലോ. പിന്നെ എന്ത് ചെയ്യും? എന്തപ്പോഴെന്ത് ചെയ്യും? ആ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പായ 100 പോകണം. 10 കിട്ടിയില്ല എങ്കിൽ 100 പോകണം. ക്ലിയർ? മനസ്സിലായോ?
നമുക്ക് 3/4 ഇക്വലന്റ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോറിൽ നിന്നും ഡിനോമിനേറ്റർ 10 കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം 1 × 4 = 4, 2 × 4 = 8, 3 × 4 = 12 ആയി, 10 കിട്ടുന്നില്ല. സോ നമ്മൾ 100 പോകണം. കാരണം ഡിനോമിനേറ്റേഴ്സ് ഒന്നുകിൽ 10 ആയിരിക്കണം, അല്ലെ 100 ആയിരിക്കണം, അല്ലെ 1000 ആയിരിക്കണം. ക്ലിയർ? സോ ഇൻ ഓർഡർ ടു മേക്ക് ദിസ് ഡിനോമിനേറ്റർ 100, വി വാണ്ട് ടു ഓർ വി നീഡ് ടു മൾട്ടിപ്ലൈ 4 × 25. 4 × 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമാണ് 100 കിട്ടുള്ളൂ. ഓക്കെ, 4 × 100 ആണ് 25. ഓക്കെ, ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇനി മനസ്സിലാവുന്നില്ല എങ്കിൽ 100 ഏതായാലും 10 നമ്മളെ കൊണ്ട് പറ്റൂലല്ലോ, അത് ക്ലിയർ ആയല്ലോ. സോ അപ്പൊ 100 ഈ 4 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് ഈ 25 എന്ന നമ്പർ കിട്ടും. ഇപ്പൊ മിസ് എഴുതിയത് മിസ്സിന് ഓൾറെഡി അറിയാം, 4 × 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100 ആണെന്ന് മിസ്സിന് അറിയാം. പക്ഷെ നിങ്ങൾക്ക് അറിയില്ലല്ലോ, അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെ കണ്ടുപിടിക്കാം, ഹൗ ക്യാൻ യു ഫൈൻഡ് ദാറ്റ്? ആ 100 ÷ 4 ഡിവിഷൻ പഠിച്ചിട്ടില്ലേ, 5th സ്റ്റാൻഡേർഡിലൊക്കെ ഡിവിഷൻ പഠിച്ചതല്ലേ. 100 ഈ 4 കൊണ്ടും ഡിവൈഡ് ചെയ്ത് നോക്കുക, അപ്പോൾ കോഷ്യന്റ് 25 കിട്ടും. ക്ലിയർ ആയോ എഡ്വിനെ? എന്തോ ഒരു സംശയമുള്ള പോലെ തോന്നുന്നു. ക്ലിയർ ആണോ? ഇല്ല. ഓക്കെ ഗുഡ്. അപ്പോൾ 100 × 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 25 കിട്ടും, കോഷ്യന്റ് 25 കിട്ടും. സോ വി ക്യാൻ യൂസ് ദാറ്റ് കോഷ്യൻ ടു സോ മൾട്ടിപ്ലൈ 3 × 25, 4 × 25. സോ 3 × 25 = 75. നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ പെട്ടെന്ന് കിട്ടുന്നില്ല എങ്കിൽ ഒരു സൈഡിലേക്ക് മാറ്റി 25 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം, അപ്പൊ 75 കിട്ടും. ക്ലിയർ? മിസ് ആ നോട്ട് എഴുതൽ വന്ന മിസ്റ്റേക്ക് ആണ്. ഈ 100 ഇവിടെയാണ് വേണ്ട കേട്ടോ, ഇത് അടുത്ത പേജിലേക്ക് പോയി. ഓക്കെ, അടുത്ത പേജിലേക്ക് പോയി, എന്റെ മിസ്റ്റേക്ക് ആണത്. സോ 75 × 100 വരണം. ഈ 100 ടോപ്പിലാണ് വരേണ്ടത്. നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ അങ്ങനെ ചെയ്യണം. 75 × 100 വരും. ഓക്കെ, 75 × 100 വരുമ്പോൾ എന്തായിരിക്കും ആൻസർ? മിസ് ഉത്തരം എഴുതിയിട്ടില്ല, നിങ്ങൾ തന്നെ ഒന്ന് ആൻസർ ആലോചിച്ച് പറഞ്ഞേ. 75 × 500 എന്ന ഡെസിമലിനെ, സോറി ഫ്രാക്ഷൻ നമ്പറിനെ ഹൗ ക്യാൻ വി ചേഞ്ച് ഇൻ ടു ഡെസിമൽ നൊട്ടേഷൻ? ആ യെസ്, ഹന്ന റെഡി, പറഞ്ഞ മോളെ അൺമ്യൂട്ട് ചെയ്തേ, അൺമ്യൂട്ട് ചെയ്ത മിസ് ഓപ്ഷൻ തരുന്നുണ്ട്. 0.75. മോൾ ആദ്യം പറഞ്ഞ ഉത്തരം 10 പൈസ അല്ലേ. 7.5 എന്ന് പറയുമ്പോൾ 7.5 ÷ 10 ആവരുള്ളൂ. പക്ഷെ ഇപ്പോൾ പറഞ്ഞ ഉത്തരം ശരിയാണ്, 0.75 ÷ 100. ക്ലിയർ ആയോ? ഏ, മനസ്സിലായില്ലേ? ഗുഡ്. ദെൻ നെക്സ്റ്റ് സി എക്സാമ്പിൾ, സി 7/1000 ആൻസർ 0.007. എന്തുകൊണ്ടാ അങ്ങനെ വന്നേ, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നേ, എന്തുകൊണ്ട് 0.7 മാത്രം വന്നില്ല, ഇവിടെ 0.007 വന്ന എന്തുകൊണ്ടാ? എഡ്വിൻ പറയാൻ പറ്റുമോ? എഡ്വിൻ അൺമ്യൂട്ട് ചെയ്തേ. എഡ്വിൻ, എന്തുകൊണ്ടാണ് മിസ് ആൻസർ അല്ല, ഹന്നയ്ക്ക് മനസ്സിലായി എനിക്ക് പറഞ്ഞു, ഇനി എഡ്വിൻ പറ, എന്തുകൊണ്ടാണ് മിസ് 7/1000 0.007 ആൻസർ എഴുതിയത്? 0.07 എഴുതിയാ പോരായിരുന്നു. അൺമ്യൂട്ട് ചെയ്യടാ, ചിരിക്കണ്ട, നീ ഉത്തരം പറ. അൺമ്യൂട്ട് ചെയ്തേ, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ, എന്തു പറ്റി? ഓക്കെ ഗുഡ്, നമുക്ക് അടുത്ത ആളെ നോക്കാം. ലക്ഷ്മി പ്രിയ അൺമ്യൂട്ട് ചെയ്ത മോളെ. 1000 has 3 0s. ഗുഡ്, 1000 has 3 0s അല്ലേ. സോ വി നീഡ് നമ്പേഴ്സ്, 3 നമ്പേഴ്സ് ആഫ്റ്റർ ഡെസിമൽ പോയിന്റ്.
അല്ലേ, തൗസൻഡിന് 3 zeros ഉണ്ട്. അതുകൊണ്ട് നമ്മളുടെ ആൻസറിലെ ഡെസിമൽ പോയിന്റിന് ശേഷം 3 digits വേണം. ക്ലിയർ ആയല്ലോ. ദെൻ നെക്സ്റ്റ്, റൈറ്റ് ആസ് ഫ്രാക്ഷൻ ഇൻ ലോവസ്റ്റ് ഫോം. ഉണ്ടോ, ആദ്യം നമ്മൾ സിമ്പിൾ ആയി, ഇനി ആദ്യം എന്ത് ചെയ്യണം, ലോവസ്റ്റ് ഫോമിലേക്ക് എഴുതണം. എന്താവണി സന്തോഷേ? അവിടെ ശരിക്കും മൊബൈൽ ശരിക്കും വെച്ചിട്ട് നീ ഇരുന്നേ, എന്നിട്ട് കളിക്കാതെ ക്ലാസ് എടുക്കുന്ന ഇൻട്രസ്റ്റ് പോയി കൊണ്ടോ, ഇടയ്ക്കിടെ ഇങ്ങനെ ഡിസ്റ്റർബൻസ് വന്നാലേ. റൈറ്റ് ആസ് ഫ്രാക്ഷൻ ഇൻ ലോവസ്റ്റ് ഫോം, ഏറ്റവും ചെറിയ ഫോമിൽ എഴുതണം. കണ്ടോ, ഫസ്റ്റ് എക്സാമ്പിൾ 0.04 അല്ലേ, ഇത് ഡെസിമൽ നൊട്ടേഷനിലാണ് ഉള്ളത്. സോ വി വാണ്ട് ടു റൈറ്റ് ഇൻ ടു ഫ്രാക്ഷൻ ഫോം. We want to write into fractional form. Then how can we write this into fractional form? No. Here, there are two numbers after. Okay, now we have 9 seconds left. Okay, where is this? Okay, we have two numbers after this point, decimal point. So, denominator must be. ഡിനോമിനേറ്റർ മസ്റ്റ് ബി എന്താ? അതുല്ലേ, ഭക്ഷണം കഴിച്ചോണ്ടാണോ ക്ലാസ്സിലിരിക്കുന്നേ? പ്ലാനറ്റ് ശ്രദ്ധിച്ചേ, ഏ നിന്റെ കോൺസെൻട്രേഷൻ പോവില്ലേ. ഞാന് ഇവിടെ 2 decimal നമ്പേഴ്സ് ഉള്ളത് കൊണ്ട് നമ്മുടെ ഡിനോമിനേറ്റർ എന്തായിരിക്കണം? ദാറ്റ് മസ്റ്റ് ബി 100. ഓക്കെ, ദാറ്റ് മസ്റ്റ് ബി 100. ക്ലിയർ ആണോ? ഇനി നമ്മൾക്ക് ഈ ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ 1 വരണം, ദാറ്റ് ഈസ് ന്യൂമറേറ്റർ 1 ആക്കണം. അപ്പൊ ഈ ന്യൂമറേറ്റർ 1 ആകണം, 4 ആണ്, അതിന് ന്യൂമറേറ്റർ 1 ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ഏത് സംഖ്യനെ അതേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 അല്ലേ മക്കളെ? 4 by 4 1 5 by 5 5 വൺ അല്ലേ. സോ ഈ 4 by 4 divided by 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. എന്തിനാണ്? വി വാണ്ട് ടു റൈറ്റ് ദിസ് ഇൻ ദ ലോവസ്റ്റ് ഫോം. ലോവസ്റ്റ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഈ ന്യൂമറേറ്ററിനെ ആ ന്യൂമറേറ്റർ ആ സംഖ്യ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം, അപ്പോൾ ആൻസർ 1 കിട്ടും. സെയിം നമ്പർ കൊണ്ട് ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യണം. ദാറ്റ് മീൻസ് 100 divided by 4 ദാറ്റ് ഈസ് 25. സോ ലോവസ്റ്റ് ഫോം ഈസ് 1 by 25. ഇത് കൂടുതൽ നമുക്ക് ലോവസ്റ്റ് ആക്കാൻ പറ്റില്ല, കാരണം ന്യൂമറേറ്റർ 1 ആയി കഴിഞ്ഞു. ഇത് കൂടുതൽ നമുക്ക് ഇതിനെ ലോവസ്റ്റ് ഫോമിലേക്ക് വി കാനോട്ട് റൈറ്റ്. ഏഞ്ചൽ എവിടെ ശ്രദ്ധിക്കുന്നേ? ഏഞ്ചൽ ആരോടാ സംസാരിച്ചോണ്ടിരിക്കുന്നേ അവിടെ? ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ മനസ്സിലാവോ ക്ലാസ്? ഓക്കെ, ദെൻ നെക്സ്റ്റ്, 2.34. ഹൗ കൻ വി റൈറ്റ് ദിസ്? 2 ഈസ് ദ ഹോൾ നമ്പർ പാർട്ട്, സോ വി കാൻ ഡു എനിത്തിങ്. ഹോൾ നമ്പർ 2 എന്നത് ഹോൾ നമ്പർ പാർട്ടാണ്, നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ ഡെസിമൽ പാർട്ടിനെ മാത്രമാണ് സിമ്പിൾ ഫോമിലേക്ക് മാറ്റാൻ പറ്റുക. ക്ലിയർ? ഈ ഫ്രാക്ഷണൽ പാർട്ടിനെ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഡെസിമൽ പാർട്ടിലേക്ക് മാറ്റാൻ പറ്റുക. സോ വി വാണ്ട് ടു എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം അല്ലേ. ഡിവൈഡ് ചെയ്യുമ്പോൾ 34 മിസ് മുമ്പിൽ പറഞ്ഞത് പോലെ ആണെങ്കിൽ 34 divided by 34 1 കിട്ടും. പക്ഷേ 34 divided by 100 അല്ലെ, 100 നെ 34 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതൊരിക്കലും എന്തായി മാറില്ല, ഒരു ഹോൾ നമ്പർ ആയിട്ട് നമുക്ക് കിട്ടില്ല. ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്തു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 34 divided by 2 എന്ന് പറയുമ്പോൾ 70 കിട്ടി, 100 divided by 2 എന്ന് പറയുമ്പോൾ 50 കിട്ടി. ഇതാണ് ലോവസ്റ്റ് ഫോം. എന്തുകൊണ്ടാണ് മനസ്സിലായോ അങ്ങനെ ലോവസ്റ്റ് ഫോം ഈ രീതിയിൽ വന്നത്? ഓക്കെ, 100നെ നമുക്ക് പിന്നെ എന്താണ് 34 ഡിവൈഡ് ചെയ്യുമ്പോൾ ഫുൾ ഹോൾ നമ്പർ കിട്ടില്ല അല്ലേ, അതുകൊണ്ടാണ് ഈ രീതിയിൽ പോയത്. നെക്സ്റ്റ് എക്സാമ്പിൾ 3,
0.342. This is decimal part. Then how can we write into fractional form? That is 342 divided by 1000. Sai Krishna, ഇവിടെ ശ്രദ്ധിച്ചേ. 342 by 1000. That means 342 നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അതുപോലെ 1000 നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 500 കിട്ടി, ഇവിടെ 171 കിട്ടി. ക്ലിയർ? നെക്സ്റ്റ്, ഇനി 5 മിനിറ്റ്സേ ബാക്കിയുള്ളൂ, അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പോവാം. റൈറ്റ് ആസ് ഡെസിമൽസ്. നിങ്ങൾക്ക് ഇത് എക്സസൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഏഞ്ചൽ, 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 എന്താ ആരോട് ഇത്ര ചിരിച്ച് കളിച്ചോണ്ടിരിക്കുന്നത് അവിടെ? അങ്ങനെ പിന്നെ ക്ലാസ്സിൽ ഇരിക്കണം, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ക്ലാസ്സിൽ മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റില്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയില്ല, പിന്നെ 100 കൂട്ടം സംശയം വരും. ഓക്കെ, റൈറ്റ് ആസ് ഡെസിമൽസ്. 200 + 30 + 5 + 2/10 + 9/100 ഉണ്ടോ, ഹോൾ നമ്പർ പാർട്ടിനെ അതുപോലെ തന്നെ നമ്മൾ എഴുതുന്നു. 235 ദെൻ 2/10 ആയതുകൊണ്ട് 2 വന്നു, 9/100 ആയതുകൊണ്ട് 9 വന്നു. ക്ലിയർ ആയോ? 2 ഹോൾ നമ്പർ പാർട്ടിനെ നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്നു. 200 + 30 + 5, ദാറ്റ് ഈസ് 235.2. 2 ഡിനോമിനേറ്റർ 10 ആയതുകൊണ്ട് അത് 2 വന്നു, ഇവിടെ 9 ആണ്, 900 ആയതുകൊണ്ട് അതും അടുപ്പിച്ചെഴുതി. ഓക്കെ, ഇപ്പോൾ കളിച്ചോണ്ടിരുന്നാൽ എക്സസൈസ് ചെയ്യുമ്പോൾ ഒന്നും കിട്ടില്ല കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. നെക്സ്റ്റ്, 16 + 3/10 + 5/1000 കണ്ടോ, ഇവിടെ ഒരു പ്രത്യേകത കണ്ടോ നിങ്ങള്? ക്യാൻ യു ഫൈൻഡ് എനി എനിത്തിങ് സ്പെഷ്യൽ ഹിയർ? 16 + 3/10 + 3/1000. ആക്ച്വലി ഇവിടെ എന്താണ് വരേണ്ടത്? 10 കഴിഞ്ഞ പിന്നെ എന്താ വരണ്ടേ? 100 അല്ലേ? 10 കഴിഞ്ഞാൽ 100 അല്ലേ വരണ്ടേ? പക്ഷെ അതിന് പകരം ഇവിടെ 1000 അല്ലേ വന്നിരിക്കുന്നത്? അപ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ക്ലിയർ? എങ്ങനെയാണ് എഴുതുക? 16 ഹോൾ നമ്പർ പാർട്ട് സെയിം, 16.3/10. ഓക്കെ, കാരണം 3/10 ഫസ്റ്റ് വരും. 100-ന്റെ പ്ലേസിൽ ആളുണ്ടോ? ഈസ് ദർ എനി ഡിജിറ്റ്സ്? നോ. സോ വി മസ്റ്റ് റൈറ്റ് 0 ഹിയർ. We must write 0 in the this place. After that, 5/5. Sanam 5/1000 aanu. Muhammad K evada poi? Muhammad K turn on your video. Onnavathe samayil ayinte kada ningal inga samayate adu theerilla ato portion theerilla ato. Next, 11.23. Idu number name aanu. It is number name. So we write into numeral. 11. That's 11. Point. Point. 2, 3, 5. Very simple, alle? 11.235. Okay, only 2 seconds remaining for us. Adakku ninnu povum kattu. 9 and 25,000. 9.25,000 aanu. 25,000 aanu. Adukonde ide ee 5 evada varanam? 1000 inde paisi varanam. പക്ഷെ നമുക്ക് ആകെ 225 എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്തു? 0 മുമ്പിൽ ആഡ് ചെയ്ത് ആരാണത്? ഏഞ്ചൽ അല്ല ജോയ്സി. നീ എന്താ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ നീ ആരെയാ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ? ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പോമോളെ. നിങ്ങളുടെ ഇങ്ങനത്തെ മുഖം കാണുമ്പോട്ടെ, പഠിപ്പിക്കാനോട് തോന്നൂല. പഠിക്കുന്ന കുട്ടികൾക്കൂടെ ഡിസ്റ്റർബൻസ് ആവും. ഓക്കെ, 9.25,000. കാരണം 1000 ആയതുകൊണ്ട് ദർ മസ്റ്റ് ബി 3 ഡിജിറ്റ്സ്. ഓക്കെ, 1000 ആയതുകൊണ്ട് 3 ഡിജിറ്റ്സ് അവിടെ വേണം. ഓക്കെ, നമുക്ക് തന്നിരുന്ന 2 ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ സീറോസും കൂടി ആഡ് ചെയ്ത്
സീറോസും കൂടി ആഡ് ചെയ്ത് ചെയ്തു. ഓക്കെ, യു ഹാവ് ടു ഡു എക്സസൈസ് 8.2. 8.2 ചെയ്യാം. മിസ് പി ഡി എഫ് അയച്ചു തരും. അഞ്ച് നോക്കി എഴുതിയ ശേഷം ഈ എക്സസൈസ് 8.2 കൂടെ ടു ചെയ്ത് ഇന്ന് തന്നെ മിസ്സിന് എല്ലാവരും അയച്ചു തരണം. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാൻ? ഇനി ഒരു മിനിറ്റ് ബാക്കിയുണ്ട്. ഓക്കെ മുഹമ്മദ് കെ, വാട്ട്സ് യുവർ ഡൗട്ട്? മിസ് മിസ് നേരത്തെ എഴുതിട്ട 4/2 ആ ടു ഇല്ലേ, അത് അത് 4 × 2 എന്ന് എഴുതിട്ടേ, കുറച്ചും കൂടി മേലാ. ഇതാ ഇതാ ഇതന്നെ ഇതന്നെ മിസ്, തായ ഇതോ? അതല്ല തായാന്ന്. ആ ഇതാ ഇതാ ഇതന്നെ ഇതല്ലേ 4/2.